ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തേശ്വരിൽ നിങ്ങൾക്ക് ഏവർക്കും എന്റെ സ്നേഹവന്ദനം. വീണ്ടും അനുഗ്രഹിക്കപ്പെട്ടതായ നല്ലൊരു പ്രഭാതം കണ്ടുണരുവാൻ ജീവനുള്ള ദൈവം എന്നെയും നിങ്ങളെയും ഇടയാക്കി കൃപിക്കുന്ന നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. ഈ പ്രഭാതത്തിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഭാഗം അനശ്വര ലോകത്തിന്റെ മഹത്വങ്ങൾ എന്നുള്ളതാണ്. അനശ്വര ലോകത്തിന്റെ മഹത്വങ്ങൾ. തിരുവചനം ഇപ്രകാരം നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. സങ്കീർത്തനങ്ങൾ 16 അതിന്റെ 11 വാക്യം, ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ ഭരതഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു തിരുവചന ഭാഗമാണ് നാം വായിക്കാനിടയെ തീർന്നിരിക്കുന്നത്. ജീവന്റെ വഴി അവിടുന്ന് നമുക്ക് കാണിച്ചു തരും. തീർച്ചയായിട്ടും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് ആ ജീവന്റെ വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് നിത്യരാജ്യത്തിന് അവകാശമായി തീരുക എന്നുള്ളതാണ്. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതായ അനുഭവം എന്ന് പറയുന്നത് നമ്മുടെ വീണ്ടെടുപ്പുകാരെ നമുക്ക് നേരിൽ കാണാനായിട്ട് സാധിക്കുന്നു, വിശുദ്ധന്മാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു, നമ്മുടെ പൂർവ്വപിതാക്കന്മാരായിരിക്കുന്നവരെ കാണാൻ സാധിക്കുന്നു, പ്രവാചകന്മാരെ കാണാൻ സാധിക്കുന്നു. അങ്ങനെ ഇന്ന് നാം വചനത്തിലൂടെ കേൾക്കുന്നതായ വ്യക്തികളൊക്കെയും വിശുദ്ധന്മാരായിരിക്കുന്നവരൊക്കെയും കാണുവാൻ സാധിക്കുമെന്നുള്ളതായ ഒരു വലിയ സന്തോഷത്തെയാണ് നമുക്ക് ഈ വചനത്തിലൂടെ നമ്മൾക്ക് നൽകപ്പെടുന്നത്. അപ്രകാരം അങ്ങനെ ഒരു അനുഭവത്തെ നമ്മുടെ ജീവിതത്തിൽ ലഭ്യമാകണമെങ്കിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതായ ജീവന്റെ വഴികളിലൂടെ നാം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം ഇന്ന് ലോകത്തെ നാം പരിശോധിക്കുമ്പോൾ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളൊക്കെയും നമുക്ക് കാണാനായിട്ട് സാധിക്കുകയാണ്. മൂന്നാറ് അപ്രകാരമുള്ളതായ മനോഹരമായ ദേശങ്ങൾ നാം കടന്നു പോവുകയാണെങ്കിൽ വളരെ പ്രപഞ്ചത്തിന്റെ തന്നെ മനോഹരമായ ഒരു സൃഷ്ടി നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അതിലൂടെ ദൈവത്തെ ബോധ്യപ്പെടാൻ നമുക്ക് സാധിക്കുകയാണ്. ആയതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിൽ നിന്നും ഇപ്രകാരമുള്ളതായ പ്രത്യേകതയുള്ളതായ ദേശങ്ങളിലേക്ക് ജനങ്ങളൊക്കെയും ഒഴുകിയെത്തുന്നത്. അവരുടെ ജീവിതത്തിൽ നന്മ അനുഭവിക്കാനും സന്തോഷം കണ്ടെത്താനാണ് അവര് കടന്നു വരുന്നത്. അപ്പോൾ നോക്കിയേ, നമ്മുടെ വചനം നമ്മൾ ഓർമ്മിപ്പിക്കുന്ന പോലെ ഒരു നിത്യരാജ്യം നമുക്ക് ഒരുക്കുമ്പോൾ അവിടുത്തെ സന്തോഷകരമായ ഒരു അനുഭവത്തെ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് നാം ഇപ്രകാരമുള്ളതായ ഒരു വിശേഷതയേറിയ സ്ഥലത്തോട്ട് നാം യാത്ര തിരിക്കുന്നുവെങ്കിൽ അവിടെ ദൈവത്തിന്റെ മഹത്വത്തെ നമുക്ക് വർണ്ണിക്കാൻ സാധിക്കുന്നുവെങ്കിൽ അതിലെ ഉപരിയായ ഒരു അനുഭവമായിരിക്കും പ്രിയമുള്ളവരെ നമ്മൾ ലക്ഷ്യം വെക്കുന്നതായ നാട്ടിൽ ചെല്ലുമ്പോൾ. തിരുവചന പ്രകാരം ഓർപ്പിക്കുന്നത്, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശ വിധാനം അവന്റെ കൈവേലിയെ പ്രസിദ്ധമാക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ 19 നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നതായ ആകാശവും അവന്റെ കൈവേലിയെ പ്രസിദ്ധമാക്കുന്നതായ ആകാശ വിധാനവും ദൈവം നമുക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. അപ്രകാരം ഈ പ്രപഞ്ചത്തിലൂടെ നാം കാണുമ്പോഴും ആ മനോഹരത്വം ദൈവത്തിന്റെ കൈവേലിയെയും അവന്റെ മഹത്വത്തെയും വർണ്ണിക്കുന്നതായ ഒരു അനുഭവത്തെ നാം കാണാനായിട്ടും ദർശിക്കാൻ നമുക്ക് സാധിക്കുന്നു. പ്രിയമുള്ള ദൈവജനമേ, അങ്ങനെയാകുന്നുവെങ്കിൽ നമ്മുടെ ഈ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് ആ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നതായ നിത്യ രാജ്യത്തിന് അവകാശമായി തീരാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. നമുക്കറിയാം സ്വർഗത്തിലെ അനുഭവമൊക്കെയും നമുക്ക് വചനത്തിലൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് അവിടെ കഷ്ടതയും പ്രയാസമൊന്നുമില്ലാതെ ഇല്ലെങ്കിൽ കണ്ണുനീരുകളില്ലാത്തതായ ഒരു നല്ല നാളിലാണ് നമുക്ക് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയുമായ ഒരു രാജ്യമാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നത്. ആയതിനാൽ പ്രിയമുള്ള ദൈവജനമേ, നമ്മുടെ ഈ ലോകത്തിലെ സന്തോഷങ്ങൾ നാം ആ ജീവിത വർജിച്ചുകൊണ്ട് നിത്യരാജ്യത്തിന് അവകാശമായി തീരുവാൻ നമുക്ക് സാധിക്കണം. ഈ ലോകത്തം ഇന്ന് അനുഭവിക്കുന്ന സന്തോഷത്തെക്കാളും അധികം ഇരട്ടിയായി ഇതിലും മഹത്വമേറിയ ഒരു രാജ്യത്തിലേക്കാണ് ദൈവം നമ്മളെ ക്ഷണിക്കുന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തന കരിപ്രകാരം പറയുന്നത്, ജീവന്റെ വഴി എനിക്ക് കാണിച്ചു തരും. ജീവന്റെ വഴി അവിടുന്ന് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. പ്രിയമുള്ളവരെ, അവന്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് സന്തോഷകരമായ സമാധാനത്തിൻ്റെ ഒരു ജീവിതം നമുക്ക് ഈ ലോകത്ത് സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അനുഗ്രഹിക്കപ്പെട്ടതായ മാർഗങ്ങളിലൂടെ നമുക്ക് നിത്യരാജ്യത്തിന് അവകാശമായി തീരാൻ സാധിക്കും എന്നാണ് വചനം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. ആയതുകൊണ്ട് ആ ഒരു ഒരുക്കത്തിന് വേണ്ടി ആ ജീവിത മാർഗത്തിലൂടെ സഞ്ചരിക്കുവാനായി നമ്മുടെ ദൈവം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതായ അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് അവന്റെ വചനങ്ങളെ ആചരിച്ചുകൊണ്ട് അവിടുത്തെ ഇഷ്ടം ചെയ്തുകൊണ്ട് അവന് നല്ല സാക്ഷ്യമുള്ള മക്കളായി ദേശത്ത് പാർത്തുകൊണ്ട് ദൈവം ഇഷ്ടം ചെയ്യാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ നമ്മോടൊപ്പം ബർത്ത്ഡേ ആയിരിക്കുന്ന പ്രിയ സഹോദരൻ അലൻ ബോവാട്,
കളഞ്ഞൂർ സഭയിലെ പ്രിയപ്പെട്ട സഹോദരനെ ഓർത്ത് അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്തിരിയും പരിശുദ്ധനുമായ സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല പിതാവേ, നല്ല പ്രഭാതത്തിന് നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായി നല്ലൊരു പ്രഭാതം കാണുവാനും അവിടുത്തെ വചനങ്ങളെ ഗ്രഹിക്കുവാനും പഠിക്കുവാനും സാധിച്ച് കൃപിക്കാന്നോട് സ്തുതിക്കുന്നു പിതാവേ. അടിയുള്ള ഓരോരുത്തരും ജീവിതങ്ങളൊക്കെയും ദൈവമേ അവിടുന്ന് കാണിച്ചു തന്നിരിക്കുന്ന പ്രകാരം ജീവിത മാർഗമൊക്കെയും ഏറ്റവും സന്തോഷകരമായി സമാധാനത്തിന്റെ പാതയിലായിരിക്കും അങ്ങ് സഹായിക്കണമേ. അപ്രകാരം അങ്ങയുടേതായ രാജ്യത്തിന് അവകാശമായി തീരുവാൻ അടിയുള്ള ഓരോരുത്തരും അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ബർത്ത്ഡേ ആയിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ തിരുക്കളം സമർപ്പിക്കുന്നു. ദൈവമേ, കഴിഞ്ഞ നാളുകളൊക്കെ എൻ്റെ ദൈവം ഏറ്റവും ശ്രേഷ്ഠകരം എൻ്റെ മാനം നടത്തിയല്ലോ. തുടർന്നുള്ള നാളുകളിലും ഏറിയ നന്മളെ കൊണ്ട് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ട പൈതലായി ദൈവമേ അവിടുത്തെ നന്മ ചെയ്യുന്ന മകനെ വളർന്നു വരുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഇന്നത്തെ പ്രഭാത അടികൾക്ക് ഏറ്റവും അനുഗ്രഹമായി തീരുവാനും അവിടുത്തെ കരങ്ങളിൽ അടികൾ താഴ്മടിയിരിപ്പാൻ അങ്ങ് സഹായിക്കുമാറാണമെന്ന് അടികൾക്ക് വേണ്ടി ജീവൻ വെച്ച പൊന്നേശ്വരന്റെ നാമത്തെ ചോദിക്കുമ്പോൾ കൃപകളിക്കണേ നല്ല പിതാവേ, ആമേൻ. നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, ആമേൻ.